ചോദിക്കാമല്ലോ. യഥാർത്ഥത്തിൽ പത്രക്കാർക്കല്ല അറിയാം, മനോരമ പത്രം തന്നെയാണ് അതിന്റെ ഒരു ഇത്. അവിടെ കൂട്ടിരിപ്പ് കേന്ദ്രം തുറക്കുന്നില്ല, തുറക്കുന്നില്ല, പട്ടികയിൽ കിടക്കുന്നു, ആളുകൾക്ക് കിടക്കാൻ വഴിയില്ല, ആളുകൾ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എൻ യു എൽ എമ്മിന്റെ ഫണ്ട് കൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അത് കുടുംബശ്രീ വഴി മതി എന്ന് തന്നെ ഞങ്ങൾ മോണിറ്ററിംഗ് കമ്മിറ്റി ആലോചിക്കുന്നു. ആലോചിക്കുമ്പോൾ ഞാനൊരു പാർലമെന്റ് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ പാർട്ടി സെക്രട്ടറിയോട് ഇതിനെ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഇടപെടാമോ എന്നുള്ള നിലയിലാണ് ആ കത്ത് തയ്യാറാക്കിയത്. കത്ത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഡി എം സിയെ വിളിക്കുന്നുണ്ട്. ഡി എം സി വിളിക്കുമ്പോൾ ഡി എം സി പറയുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ അയച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് കത്ത് തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അതിൻ്റെ കത്ത് കൊടുക്കേണ്ട ആവശ്യവും വന്നില്ല, കത്ത് കൊടുക്കത്തുമില്ല. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് ഇന്നലെ മുതൽ മറ്റേതിൻ്റെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തായിരുന്നു ആണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും വ്യക്തതയുള്ളതാണ്. അത് എങ്ങനെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് അത് അന്വേഷണത്തിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. ഓ, ഒരിക്കലും നൽകിയില്ല, നൽകേണ്ട ആവശ്യം വന്നില്ല, അത് നൽകേണ്ടതേ ഇല്ല, നൽകേണ്ടതില്ല. അല്ല, അത് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനത് ഒന്ന് പാർട്ടി സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സഹായം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ തന്നെ കത്തെഴുതിയപ്പോൾ തന്നെ അതിനകത്ത് അത് ശരിയല്ല എന്ന് തന്നെ എനിക്കും ആ കത്തെഴുതിയപ്പോൾ തോന്നിയതാണ്. അപ്പോൾ അത് രണ്ടാമത് അത് കൊടുത്തില്ല. ഏ, ഒരിക്കലുമല്ല. ഞങ്ങളുടെ പാർട്ടി രീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം എടുക്കുന്നത് പിൻവാതിൽ നിയമനമൊന്നും നടക്കുന്നതേ ഇല്ല. നമ്മൾ പത്രത്തിൽ കൊടുക്കും, നല്ല പാനലിനെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തും. കുടുംബശ്രീ വഴി നിയമിക്കാനുള്ള പരമാവധി, കുടുംബശ്രീ ഒരു ഏജൻസിയാണല്ലോ, എന്തായിരുന്നാലും നമ്മുടെ ഒരു സ്വതന്ത്ര ഏജൻസിയാണ്, എല്ലാ ആളുകളും ഒഴിയുള്ള സ്വതന്ത്ര ഏജൻസിയാണ്. ആ കുടുംബശ്രീയെ വെച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക് നമുക്കൊരു അവർക്കൊരു സഹായം കൊടുക്കണമെന്നുള്ള നിലയിലാണ്. എസ് ഐ ടി ആശുപത്രിയെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ വലിയ ദുരിതാവസ്ഥയാണ്, അത് അടിയന്തരമായി തുറക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ ചെയ്യുന്ന. ഈ ഇത്തരം വികസന കാര്യങ്ങളും ഇത്രയും നന്മകളെയും കൂടി നിങ്ങളൊന്ന് ഒന്നൊന്ന് പ്രൊജക്ട് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ പറയണം. കൊടുക്കാറുണ്ട്. അത്രയാ ഒരു അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആശുപത്രിയുടെ വികസനങ്ങളെ സംബന്ധിച്ചും ആശുപത്രിയുടെ ആവശ്യകതകളെ സംബന്ധിച്ചും ഒക്കെ മന്ത്രിമാർക്കെല്ലാം തന്നെ നമ്മൾ അപേക്ഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ നിവേദനങ്ങളും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തന്നെ അവിടുത്തെ ഗവൺമെന്റ് 717 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണത്. അവിടെ എസ് ഐ ടി ആശുപത്രിയിൽ തന്നെ വിവിധ വികസന പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലവും കൂടിയാണത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ അത് പോകുന്ന ഒരു സ്ഥലമാണ്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കത്ത് കൊടുത്തിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. വീണ്ടും അതിന്റെ ഇത് ഞാൻ കൊടുത്തിട്ടേ ഇല്ല. എസ് ഐ ടി ആശുപത്രിയിലെ താൽക്കാലിക നിയമനം.